അടുത്ത നമുക്ക് ക്രാങ്ക്. അതിനു മുമ്പേ ഈ വശത്തിൽ അല്പം ഓയിൽ, നല്ല സ്മൂത്തായിട്ട് ബെയറിങ് ഇറങ്ങും. ക്രാങ്കിൻ്റെ ബെയറിങ് ഇതായത് എന്നിട്ട് ഈ സൈഡ് ഈ ഭാഗത്തോട്ട് വരണം. ഇതിലാണ് ടൈമിംഗ് ചെയിൻ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഹീറോ മേസ്ട്രോ വണ്ടിയുടെ എൻജിൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ചെയ്യുന്നത് ക്രാങ്ക്, പിസ്റ്റൺ, അതേപോലെ ഹെഡ്, ടൈമിംഗ് ചെയിൻ, ക്ലച്ച് സൈഡ്. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ഇതാണ് മാഗ്നറ്റ് കവർ. ഇതിൽ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി ഈ സീല്, മാഗ്നറ്റ് സീല് സെറ്റ് ചെയ്യുക. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ആ സീല്, ചെറിയ സീല്. കണ്ടോ, ഈ മട്ട ഞാൻ വരണം. ഓക്കെ, ഈ കവർ ഞാൻ വെച്ചിട്ട് അപ്പോൾ ഈ പേഡ് കൊള്ളത് നോക്കിക്കൊള്ളണം. പേഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് മാറ്റണം. പിന്നെ നമുക്ക് ടൈമിംഗ് ചെയിൻ ഇതിൽ ഇടാം. ആണ് ടൈമിംഗ് ചെയിൻ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത നമുക്ക് ക്രാങ്ക്. അതിനു മുമ്പേ ഈ വശത്തിൽ അല്പം ഓയിൽ, നല്ല സ്മൂത്തായിട്ട് ബെയറിങ് ഇറങ്ങും. ക്രാങ്കിൻ്റെ ബെയറിങ് ഇതായത് എന്നിട്ട് ഈ സൈഡ് ഈ ഭാഗത്തോട്ട് വരണം. ഇതിലാണ് ടൈമിംഗ് ചെയിൻ വരുന്നത്. കണ്ടോ, കണക്കിനോട് ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കിനി ഇതിൽ ഗ്ലൂ ഇടാം. അപ്പോൾ ഗ്ലൂ രണ്ട് കവറിലും ഇട്ട് കഴിഞ്ഞു. എന്താ ഇവിടെ കൂടുതൽ ഗ്ലൂ വരാൻ പാടില്ല. ഈ ഭാഗത്ത് ശ്രദ്ധിച്ചോണം. ഇനി കുറച്ച് ഓയിൽ നമുക്ക് ഈ ബെയറിങ്ങിൽ സൈഡിൽ ഗ്ലൂവിൻ്റെ പുറത്ത് ഓയിൽ വിടാതെ നോക്കിക്കോണം. സ്റ്റഡി ബുഷ് രണ്ടെണ്ണം ഇതിലുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ സീലിട്ട് കഴിഞ്ഞു, ഇനി കവർ അടയ്ക്കുക. ഓക്കെ, ഇനി ബോൾട്ട് ഇടാം.
അപ്പോൾ ബോൾട്ടെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഓയിൽ പമ്പ് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇതിൽ രണ്ട് സ്റ്റഡി പിൻ ഉണ്ട്. ഈ സ്ക്രൂ വരുന്ന ഭാഗം താഴോട്ട് വരണം. രണ്ടോ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പിന്ന് സ്റ്റഡി പുഷ് ഇതാ കഴിഞ്ഞു. ഇനി രണ്ട് 10 ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമുക്ക് ഇതിൽ ഈ കണക്റ്റിംഗ് വീല് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഈ പിന്നിൻ്റെ ഈ ഗ്രൂവ് ഈ സ്റ്റെപ്പ് ഈ പമ്പിനകത്തൊന്ന് ഇട്ട് നോക്കണം. അതിൻ്റെ സ്റ്റെപ്പ് എവിടെയാണ് എന്നുള്ളത് എന്നിട്ടൊന്ന് കറക്കി വേണ്ടല്ലേ. അതൊക്കെ ഈ ഒരു പൊസിഷനിൽ ഈ പിന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇനി എടുക്കണം. ഇതായി ഞാൻ. അപ്പോൾ ഈ വെട്ട് ഇങ്ങോട്ട്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എന്നിട്ട് ഇതിനെതാ ഈ വെട്ട് കണക്കാക്കി, അതായത് ഇങ്ങനെയാണ് വരുന്നത്. അത് കണക്കാക്കി വേണ്ട ഇങ്ങനെ വെച്ചിട്ട് ഈ വെട്ട് ഇടത്തോട്ട് വേണ്ട. ഇനി ക്രാങ്ക് കറങ്ങുമ്പോൾ വേണ്ട ക്രാങ്ക് കറങ്ങുമ്പോൾ പമ്പ് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ പുറത്തൊരു കവർ വരും. ഇതായത് ഇത് വയ്ക്കുമ്പോഴേ ഇതിൻ്റെ ഓറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓറിങ് ഇതാ ഇവിടെ ഒരു ഓറിങ്. അപ്പോൾ പമ്പ് ഓയിൽ പമ്പ് സെറ്റ് ചെയ്തു, രണ്ട് ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓയിൽ സ്റ്റിക്ക് ഇതിൻ്റെ ഓറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണ് സ്റ്റാർട്ടർ മോട്ടർ, സ്റ്റാർട്ടിങ് കോയിൽ, പിക്കപ്പ് കോയിൽ. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാം. ഇതഞ്ഞനെ ഈ ബൂട്ട് ഇതഞ്ഞനെ ഇവിടെ കയറ്റി ഫുള്ളായിട്ട് പോകും. ഓക്കെ. ഇനി എന്താ ഇതിൻ്റെ ഇടയ്ക്കൂടെ വയറ് ഇതിനടിയിൽ ജാമാവാതെ നോക്കിക്കോണം. അത് നല്ല ഫ്രീ ആയിട്ട് നിൽക്കണം. ഈ വയർ ഫ്രീ ആണോ എന്ന് നോക്കണം. എന്താ ഞാൻ ഫ്രീ ആണ്. ഇത് കണ്ട ഇത് ഈ വയറിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള തകിട. അപ്പോൾ പിക്കപ്പ് ടൈറ്റ് ചെയ്ത് സ്റ്റാർട്ടർ കോയിൽ, സ്റ്റാർട്ടർ പ്ലേറ്റ് ടൈറ്റ് ചെയ്യും. പിന്നെ ഇതാ ഇവിടെ ഇതാണ് ഒരു തകിട്. ഇങ്ങനെ വെച്ച് ഈ വയറിഞ്ഞ് മുകളിലോട്ട് പൊന്തി വരാതിരിക്കാൻ വേണ്ടി
ഇനി അടുത്ത് മാഗ്നറ്റ് നമുക്ക് ഇതേതാണ് മാഗ്നറ്റ്. അപ്പോൾ ഇതിലൊരു ഗാഡിയുണ്ട്, ആ ഗാഡി ഇതാണ്ടല്ലേ, ഇതാ ഈ ഒരു പിന്ന്, ഇതാ ഈ ഒരു ഗാഡി ഈ ഒരു പിന്ന്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അതുകൊണ്ട് ആ പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് ഇതിൽ കയറിയാൽ മാത്രമേ ഇത്രയും ഇറങ്ങുള്ളൂ, കണ്ടില്ലേ. എന്നിട്ട് കഴിഞ്ഞിട്ടൊന്ന് അനക്കി നോക്കണം, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ വാഷർ ഇട്ട് നമുക്ക് ഈ വാഷർ പതിനാലിൻ്റെ ഒരു നട്ട് ക്രാങ്ക് സെറ്റ് സെറ്റ് ചെയ്ത് മാഗ്നറ്റ് അതിൻ്റെ കോറെല്ലാം ഇട്ടുക. സ്റ്റാൻഡാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് പിന്നിടുകയാണ്. Thank you.
അപ്പോൾ മേസ്ട്രോ ഹീറോ മേസ്ട്രോ വണ്ടി സെറ്റ് ചെയ്തതാണ് കണ്ടത്. അപ്പോൾ അതിൽ ക്രാങ്ക്, ടൈമിംഗ് ചെയിൻ, സിലിണ്ടർ കിറ്റ്, ഹെഡ്, ക്ലച്ച്. അപ്പോൾ ഇനി ഇതിന് ചെയ്യാൻ ചെയ്യാനുള്ളത് ഓയിൽ ബോൾട്ട് ടൈറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ബ്രേക്ക് ഷൂ ടയർ ഇടണം, പിന്നെ സൈലൻസ് ഇടണം, ഇവിടുത്തെ കൂളിംഗ് കവർ, ഇത്രയും സാധനങ്ങൾ, അതേപോലെ പൊല്യൂഷൻ ടൈപ്പ് ഇത്രയും, പിന്നെ ലാസ്റ്റിൽ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് അതുകൂടെ ചെയ്യും. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വണ്ടിയിൽ കയറ്റിയാണ് ഈ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ്ങും ഈ ബ്രേക്കിൻ്റെ കേബിളും ഒക്കെ ഇടണം. അപ്പോൾ എപ്പോഴും നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ബുഷ്, അതായത് ഈ ചെറിയ ബുഷ്, ഈ വലിയ ബുഷ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ ഇതിലെല്ലാം ഞാനത് ചെയ്തിട്ട് എൻജിൻ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.